ഇച്ചു ചെയ്യാനിങ്ങനെ ബ്രേക്ക് ദ ലോഗോസിന്റെ അഞ്ചാമത്തെ എഡിഷന്റെ നറുക്കെടുപ്പാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. വിജയികളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളിലെ ഏഴാമത്തെ ചോദ്യം, ആ ചോദ്യം ചില ആശയക്കുഴപ്പങ്ങൾക്കും ചില സംശയങ്ങൾക്കൊക്കെ ഇടയാക്കിയെന്ന് മനസ്സിലാക്കിയാണ്. അതിനെ വ്യക്തത വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ ട്രോളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അതൊക്കെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചോദ്യം ഇതായിരുന്നു: ഇതാ നിനക്ക് മുൻപേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴി ഒരുക്കും. ഏത് ഈ പ്രവചനം നടത്തിയ പ്രവാചകനാണ്? ഇതായിരുന്നു ചോദ്യം. ചോദ്യം വളരെ വ്യക്തമാണ്. ക്രിസ്തു മർക്കോസിൻ്റെ സുവിശേഷം 1:2 അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ, ഇത് സാധാരണ രീതിയിൽ നമ്മൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ ആരും തെറ്റിദ്ധരിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് ഏഷ്യ പ്രവാചകന്റെ പ്രവചനമാണെന്ന് ആരും തെറ്റിദ്ധരിക്കും. നമ്മൾ സാധാരണ രീതിയിൽ ബൈബിൾ വായിച്ചു, കാരണം അവിടെ ഏഷ്യ പ്രവാചകന്റെ പേര് 3 വാക്യം കഴിയുമ്പോൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ഇത് ക്രിസ് ആണ്, പ്രത്യേകിച്ച് ലോഗോസ് ക്രിസ്സിനോട് ഒരുക്കമാണ്. നമ്മൾ സാധാരണ രീതിയിലുള്ള വായനയല്ല, ഇത് ബൈബിള് പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ബൈബിള് പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറെ കൂടി ആഴത്തിൽ നമ്മൾ ഈ ബൈബിൾ വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെ ഒരാൾ ചെയ്യേണ്ടത്, ഈ ഏഷ്യ പ്രവാചകന്റെ പ്രവചനമാണെന്ന് പറയുമ്പോൾ, ഏഷ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, തൊട്ട് താഴെയുള്ള അടിക്കുറിപ്പിലേക്കാണ് നോക്കേണ്ടത്. ഈ അടിക്കുറിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോഗോസിന്റെ അടിക്കുറിപ്പിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. ആഴത്തിൽ ബൈബിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അടിക്കുറിപ്പുകളും ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ അവിടെ ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. 1:3 അടിക്കുറിപ്പ് കൊടുത്തിട്ടുള്ളത്, ഏഷ്യ 40:3 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏഷ്യ പ്രവചന പുസ്തകം 40:3 നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇതാണ്: ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയെ കടത്താൻ വഴിവരിക്കും. അങ്ങനത്തെ ഒരു പ്രവചനമാണ് അവിടെ. എന്നും ഈ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 40:3 അല്ലെങ്കിൽ ഏഷ്യ പ്രവാചകന്റെ മറ്റ് അധ്യായങ്ങളിലോ വാക്യങ്ങളിലോ അവിടെ എന്നും തന്നെ ഈ ഒരു സെന്റൻസ് നമ്മൾ കാണുന്നു: ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അങ്ങനെ പറയുന്ന പ്രവചനം ഏഷ്യ പ്രവചന പുസ്തകത്തിൽ എങ്ങും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രവചനം നടത്തിയിട്ടുള്ളത് ഏഷ്യ പ്രവചനമല്ല എന്നാണ്. അപ്പോൾ പിന്നെ ആരെന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ബൈബിളിൻ്റെ അടിക്കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1:2 അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. മലാഖിയുടെ പുസ്തകം 3:1 നമ്മളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്: ഇതാ എനിക്ക് മുമ്പേ വഴി ഒരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അപ്പോൾ ഇവിടെ അവർ ഇത്തരം കാര്യത്തിൽ നമ്മൾ 3 മനസ്സിലാക്കേണ്ടതുണ്ട്. 1 കാര്യം, വിശുദ്ധ മാർക്കോസ് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് 2 പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. 1 മലാഖി പ്രവാചകന്റെ പ്രവചനം, ഒപ്പം തന്നെ ഏഷ്യ പ്രവാചനങ്ങളും. ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് സ്നാപകനെ കുറിച്ച് പറഞ്ഞിട്ടാണ് മാർക്കോസ് സുവിശേഷന് തൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി 2 ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് അങ്ങനെയാണ് മലാഖിയുടെ പേര് ഇവിടെ സുവിശേഷം എഴുതിയില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിന് നമ്മൾക്ക് ആർക്കും ഉത്തരവില്ല. കാരണം സുവിശേഷകന്റെ ഇഷ്ടമാണത്, സുവിശേഷനാണ് തീരുമാനിക്കുന്നത്. നമുക്കതിൽ പ്രത്യേകമായിട്ട് ഉത്തരം പറയാനില്ല. അതിന് യേശുപ്രവാചകന്റെ ഇത് എഴുതിയിട്ടുണ്ട്, പേര് എഴുതിയിട്ടുണ്ട്, പക്ഷെ മലാഖിയുടെ പേര് അദ്ദേഹം എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ താഴെ ബൈബിൾ പണ്ഡിതർ ആ പ്രവാചകന്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യം ഉണ്ടാവും: ഈ യേശയുടെ 40:3 മലാഖിയുടെ 3:1 കാണുന്ന അതേ സെന്റൻസുകളല്ല ഇവിടെ വന്നിട്ടുള്ളത്, അത് എന്തുകൊണ്ടാണ് ചോദ്യം? സെയിം സെന്റൻസുകളല്ല ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ ചോദിച്ചവരുണ്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സുവിശേഷകന്മാർ സുവിശേഷം എഴുതുമ്പോൾ അവരിതുപോലെ അന്ന് ഇതുപോലെ ബൈബിളുകളും വ്യാപകമല്ല, പഴയ നിയമത്തിൽ വ്യാപകമൊന്നും അല്ല. അവർ അവരുടെ ഓർമ്മയിൽ നിന്നാണ് അവർ സിനഗോഗിൽ കേട്ടത്, സിനഗോഗിൽ പഠിച്ചത്, ഓർമ്മയിൽ നിന്നുള്ള പ്രവചനങ്ങളൊക്കെ ഓർമ്മയിൽ നിന്നാണ് അവർ സുവിശേഷത്തിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ബൈബിളിൻ്റെ വിശ്വാസ്യത തകർക്കുന്ന കാര്യമല്ല, ബൈബിളിൻ്റെ തെറ്റൊന്നുമല്ല. അത് അങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമാവുകയുള്ളൂ. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിശദീകരണം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇന്നലെ വായിച്ച അതിൽ 2 ക്രിസ്തു മാർക്കോസിൻ്റെ സുവിശേഷം 2:26 വാക്യത്തിൽ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്: ദാവീദും അനുചരന്മാരും അബിയാദന്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിച്ചു എന്ന് പറയുന്നുണ്ട്. അതിന് റെഫറൻസ് കൊടുത്തിട്ടുണ്ട് സാമുവൽ പ്രവാചകൻ 1:21 1:6 വാക്യങ്ങളാണ്. അബിയാദ എന്നാണ് ഇവിടെ പുരോഹിതന്റെ പേര് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ സാമുവൽ പ്രവാചകന്റെ 1 എടുത്ത് നോക്കിക്കൊള്ളുക. സാവധാനം 21 നമ്മൾ വായിച്ചു കഴിയുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന പുരോഹിതന്റെ പേര് അബിയാദ എന്നല്ല, അവിടെ കൊടുത്തിരിക്കുന്നത് അഹിമെലക് എന്നാണ്. അഹിമെലക് പേര് രണ്ടും വ്യത്യാസമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓർമ്മയിൽ നിന്ന് എടുത്തിരുന്നുകൊണ്ടുള്ളൊരു കുഴപ്പമാണ്. അത് ബൈബിളിൻ്റെ തെറ്റൊന്നല്ല, ബൈബിൾ അതുകൊണ്ട് തെറ്റൊന്നാവുന്നില്ല. ആശയങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രായോഗികമായ പരിമിതികളാണ്. കാര്യങ്ങൾ മനസ്സിലാക്കുക. ഏഴാമത്തെ ചോദ്യത്തിന് പ്രത്യേകമായ തെറ്റൊന്നുമില്ല. കുറച്ചിൻ്റെ ആഴത്തിൽ വായിക്കാനിട്ട ഒരു ചോദ്യമാണെന്ന് മനസ്സിലാക്കാൻ സഹായത്തിന് നന്ദി പറയുന്നു. നമ്മൾ നറുക്കെടുപ്പിലേക്ക് പ്രവേശിക്കുക.
ഒക്കെ നമ്മൾ ആരംഭിക്കുകയാണ്. അഞ്ച് വിന്യാസ തിരഞ്ഞെടുക്കുവാനായിട്ട് ആദ്യത്തെ വിനോദ തിരഞ്ഞെടുക്കുന്നു. ആദ്യത്തെ വിന്നറ് മെർലിൻ രാജു മൻറേസ ചിറമൻ. രണ്ടാമത്തെ പേര് ആനിയമ്മ ജേക്കബ് തോട്ടുങ്കൻ. മൂന്നാമത്തെ പേര് അലൻ ബിജു വേദമ്പിൽ. നാലാമത്തെ പേര് അശ്വിൻ ഫ്രാൻസിസ് അരക്കപ്പറമ്പിൽ. അഞ്ചാമത്തെ പേര് ജെയ്സ് ജോസഫ് പള്ളിപ്പറമ്പിൽ. ബ്രേക്ക് ദ ലോഗോസ് അഞ്ചാമത്തെ ദിനത്തിൽ പങ്കെടുത്തവര് 295 കുടുംബങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതിലെല്ലാം ശരിയായത് 15 കുടുംബങ്ങളുടേതാണ്. 15 കുടുംബങ്ങളാണ്. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്നത്തെ വിന്നേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരുടെ പേരുകളും അവരുടെ യൂണിറ്റും മെർലിൻ രാജു മൻറേസ ചിറമ്പൽ യൂണിറ്റ് 23, ആനിയമ്മ ജേക്കബ് തോട്ടുങ്കൽ യൂണിറ്റ് 18, അലൻ ബിജു വേദമ്പിൽ യൂണിറ്റ് 25, അശ്വിൻ ഫ്രാൻസിസ് അരക്കപ്പറമ്പിൽ യൂണിറ്റ് 21, ജെയ്സ് ജോസഫ് പള്ളിപ്പറമ്പിൽ യൂണിറ്റ് 10. എല്ലാ ഉത്തരങ്ങളും ശരിയായി എഴുതിയവർക്കും വളരെ പ്രത്യേകമായിട്ട് ഇന്നത്തെ വിന്നേഴ്സിനും അഭിനന്ദനങ്ങൾ നേരുകയാണ്. വിശംസയായി സ്തുതിയായിരിക്കട്ടെ.